ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് മെയിൻ ബ്രാഞ്ച് തൊണ്ടയാട് കോഴിക്കോട്. കഴിഞ്ഞ വർഷം കൊല്ലത്ത് അഞ്ചലിൽ നടന്ന ഉത്രാവാദം പോലെ നിരവധി കേസുകൾ നാം കണ്ടുകഴിഞ്ഞതാണ്. ഉത്രയുടെ ഭർത്താവായ സൂരജ് നിരവധി തവണ വിഷപ്പാമ്പുകളെ കൊണ്ട് കടിപ്പിച്ചാണ് ആ അരുംകൊല ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ തങ്ങളുടെ ചില സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി സ്വന്തം ഭാര്യയെ ഇല്ലാതാക്കിയ ഒരു ഭർത്താവിന്റെ സത്യാവസ്ഥയാണ് പുറത്തു വന്നിരിക്കുന്നത്. 7 മാസം ഗർഭിണിയായ ഭാര്യയെ അവരുടെ ആഗ്രഹത്തോടെ തന്നെ മലമുകളിൽ എത്തിച്ച് നിഷ്കരുണം തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. 2008 തുർക്കിയിലെ മുഗ്ദാലയിലായിരുന്നു ലോകത്തെ ഞെട്ടിച്ച ആ ദാരുണ സംഭവം. 40-കാരനായ ഹക്കൻ ഹൈസൽ ഭാര്യ സെമ്ര ഹൈസലുമായി എടുത്ത ചിത്രങ്ങളാണ് പ്രചരിച്ചു വന്നതോടെ സത്യം തെളിഞ്ഞത്. ഡെയിലി മെയിലിലൂടെയാണ് ചിത്രങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്നത്. മലമുകളിൽ നിന്ന് 1000 അടി താഴേക്ക് വീണാണ് ഗർഭിണിയായ സെമ്ര മരിച്ചത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഗർഭസ്ഥ ശിശുവും മരിച്ചിരുന്നു. ഭാര്യയുടെ സന്തോഷത്തിന് വഴങ്ങിയാണ് താൻ അവളെ കൂട്ടിക്കൊണ്ടു പോയതെന്നാണ് ഹക്കൻ പറഞ്ഞിരുന്നത്. സെമ്ര നിരവധി ഫോട്ടോകളും സെൽഫിയും എടുത്ത ശേഷം ഫോണിന് വേണ്ടി വീണ്ടും ആവശ്യപ്പെട്ടുവെന്നും അതെടുക്കാൻ പോയ സമയം അലർച്ച കേട്ടതിന് പിന്നാലെ ഓടി വന്നപ്പോൾ ഭാര്യയെ കണ്ടില്ല എന്നും ശേഷം അവൾ താഴേക്ക് വീണ് മരിച്ചതായി മനസ്സിലായെന്നുമാണ് ഹൈസൽ വെളിപ്പെടുത്തിയിരുന്നത്. തുടർന്നുള്ള പോലീസ് അന്വേഷണത്തിലാണ് സത്യം ബന്ധുക്കൾ മനസ്സിലാക്കിയത്. സെമ്ര വീണതല്ല, ഹൈസൽ തള്ളിയിട്ടതാണ്. കൊല ചെയ്തതിനു ശേഷം ഇയാൾ നേരെ പോയത് ഇൻഷുറൻസ് കമ്പനിയിലേക്കാണ്. 200,000 രൂപയുടെ ഇൻഷുറൻസ് ആണ് ഭാര്യ അപകടത്തിൽപ്പെട്ട് മരിച്ചാൽ ഭർത്താവിന് ലഭിക്കുക. പണത്തോടുള്ള അത്യാർത്ഥി ഹൈസലിനെ കൊടും കുറ്റവാളിയാക്കുകയായിരുന്നു. എന്നാൽ അന്വേഷണം നടക്കുന്നതിനാൽ ഇൻഷുറൻസിനായുള്ള അപേക്ഷ നിരസിക്കുകയും ചെയ്തു. ഫെദിയ ഹൈക്രിമിനൽ കോടതി ഹൈസലിനെ കസ്റ്റഡിയിലെടുക്കാൻ ഉത്തരവിട്ടു. എന്നാൽ തനിക്കുമേൽ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ ഹൈസൽ നിഷേധിച്ചിരുന്നു. പക്ഷേ തന്റെ വാദങ്ങളെല്ലാം പച്ചക്കള്ളമാണെന്ന് കോടതിക്കും ബോധ്യമായി. നിലവിൽ ഹൈസൽ ജയിലിൽ കഴിയുകയാണ്. തന്റെ സഹോദരിയെ കൃത്യവനെതിരെ സെമറയുടെ സഹോദരനും രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ടോപ്പ് ന്യൂസ്, കേരള.